ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ്സ്. അമ്മൂസ് ടൈറ്റിൽ കണ്ട പോലെ തന്നെ കുറച്ച് വയ്യായികളൊക്കെ ഉള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു. അപ്പം ഈ ഒരു വിക്സിൻ്റെ ഇൻഹാലറിലാണ് എനിക്ക് പറ്റില്ല കേട്ടോ. ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ മൂക്കൊക്കെ നല്ല വേദന വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര റിലീഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയായിരുന്നില്ല. കിടപ്പ് തന്നെയായിരുന്നു, നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കിടന്നു, പിന്നെ കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടായിരുന്നേയില്ല. ഉപ്പേരി രാവിലെ ക്യാരറ്റ് ഉപ്പേരി വെച്ചായിരുന്നു, അതുകൊണ്ട് എല്ലാവരും കഴിച്ചു തോന്നുന്നു. ഞാൻ വന്നപ്പോൾ ആ ഉപ്പേരിയും കാണാനില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്, മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുമ്പളങ്ങ ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണതാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, അതൊക്കെ എടുത്ത് കറി വയ്ക്കും. ഇപ്പോൾ ഇവിടെ ഉണ്ടായാലും ചേട്ടന്മാരോട് ഉണ്ടായാലും സന്തോഷം തന്നെയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ നല്ല കുമ്പളങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ മോരുകറി വയ്ക്കാമെന്ന് വെച്ചിട്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നല്ല പോലെ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ത്രോട്ട് പെയിൻ രണ്ട് ദിവസം അടുപ്പിച്ച് ഡോക്ടറിനെ കാണാൻ പോണ്ടി വന്നു. അത്രയും പെയിൻ മെഡിസിനൊക്കെ കഴിച്ചിട്ടും നിൽക്കാത്ത കാരണം വീണ്ടും വീണ്ടും പോകേണ്ടി വന്നു കേട്ടോ ഡോക്ടറാണ്. പിന്നെ രണ്ടാമത് പോയപ്പോഴാണ് ഒരു റിലീഫ് കിട്ടിയത്. ഇപ്പോഴും ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂക്കടഞ്ഞിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ്. പിന്നെ വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. പിന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തു. അപ്പോൾ വയ്യാത്ത ദിവസമാണ് ഞാനിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റും കൂടി വന്നത്. അല്ലാത്ത ദിവസം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പോൾ എന്താണോ ഇപ്പോൾ ഇന്നലെ വ്ളോഗൊക്കെ എടുത്ത് വയ്ക്കാന്നുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ അങ്ങനെ എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. തീരെ വയ്യായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടും, കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു ഉഷാറ് കൂടും. അപ്പോൾ അത് കൂടി കാരണമാണ് കേട്ടോ വ്ളോഗ് എടുത്തത്. അപ്പോൾ എന്തേ കുമ്പളങ്ങ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർത്തമാനം പറയുമ്പോൾ ത്രോട്ടിന് ഒരു എന്ത് വരും, ഒരു സ്ട്രെസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ആമിക്കുട്ടിക്ക് ഫോൺ കണ്ട് അപ്പം വേണം. അപ്പോൾ പരമാവധി അപ്പം എടുക്കില്ല. പിന്നെ ആമിക്കുട്ടി തോണ്ടിത്തോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പല വീഡിയോസും ഡിലീറ്റഡായി പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ കുമ്പളങ്ങി വേഗം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മോരുകറി വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് അലക്കലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അത് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ചേട്ടൻ കടയിൽ പോണതിന് മുൻപ് ചേട്ടൻ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ട്രിപ്പ് ചെറിയ ചെറിയ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടാൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട്, കറിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി തുണികൾ കൊണ്ട് വിരിച്ചിടാൻ. കുമ്പളങ്ങയിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഫ്ലെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് കുക്കായിട്ട് വരുമ്പോഴേക്കും മോരുകറിയിലേക്ക് വേണ്ട തേങ്ങ ചിരക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വേറെ ചാറുകറി ഒന്നും ഇല്ലാത്ത കാരണം കുറച്ച് ലൂസ് പരിവായിട്ടാണ് കേട്ടോ വയ്ക്കാൻ പോണത് മോരുകറി. മോരുകറി ഇവിടെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കും ചേട്ടനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് അരപ്പ് റെഡിയാക്കണ്ടേ. അപ്പോൾ ഒരു 5 ചെറിയ ഉള്ളിയും കുറച്ച് ജീരകം കൊണ്ടാണ്, ഒരു 1/2 സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ ജീരകം ഇട്ടു. പിന്നെ നമ്മൾ തേങ്ങ ഒരു മുറിയും പിന്നെ ഒരു മുറിയുടെ പകുതിയും തേങ്ങ ചിരക്കിയതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ മോര് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓൾറെഡി സർലാസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിച്ച് വെച്ചായിരുന്നതാണ്. അപ്പോൾ മോരിൽ ഇങ്ങനെ സവാളൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് കഴിക്കുക ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി അടിച്ച് വെച്ചായിരുന്ന മോരിൽ നിന്ന് കുറച്ച് മോരും കൂടി നമ്മുടെ പുളിക്ക് ആവശ്യത്തിന്, ഇവിടെ മോരുകറിയിലൊന്നും ഓവർ പുളി വേണ്ട, പാകത്തിനുള്ള ഒരു പുളിയില്ലേ, അതാണ് മക്കൾസിനൊക്കെ ഇഷ്ടം. അപ്പോൾ ആ ഒരു അവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ത്രോട്ട് നല്ല പോലെ പെയിനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ഞാൻ ജീരകവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ആ ഒരു പെയിനൊന്നും മാറി നിൽക്കണ്ടേ. അപ്പോഴല്ലേ നമുക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു അസുഖം വരുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ ആ ഒരു മൂഡ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കുക്കിംഗ് ആയാലും പിള്ളേരെ നോക്കാനായാലും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീരകവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഗാർഗിൾ ചെയ്ത് വിട്ടാൽ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട്,
അപ്പൊക്കെ ഒരു സമാധാനം കിട്ടിയിരുന്നു. അപ്പം ഇങ്ങനെ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടാണ് എൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അരപ്പ് ജീരകവും പിന്നെ മോരും തേങ്ങ പിന്നെ ചെറിയുള്ളി പിന്നെ അതിലേക്ക് ഒരു നാടൻ പച്ചമുളക് നമ്മുടെ അവിടെ ഉണ്ടായത് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുമ്പളങ്ങ ഇപ്പം ഇനി ആവശ്യമില്ല, ഞാൻ ഓലം വെക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാ. ഓലനും അവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ എല്ലാം കൂടി വെക്കാനുള്ള സ്റ്റാമിന ഇല്ലാത്തതായിരുന്നു. ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടാ. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ വേവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഞാൻ ആ തവി വെച്ചൊന്ന് മുറിച്ച് നോക്കിയപ്പോൾ അത് കട്ടായി പോകണ്ടായിരുന്നു. അപ്പോൾ അത് വേവായി നല്ല ആണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം ആ സമയത്ത് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സിമ്പിളാണ്, തേങ്ങ ചിരകി കിട്ടേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മോരുകുറുക്കിയിലെ, ബാക്കിയൊക്കെ പെട്ടെന്നാവും. ഇനി നല്ലപോലെ തിളച്ച് ഒന്ന് സെറ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് താളിക്കാം. അപ്പോൾ കുമ്പളങ്ങയും മോരൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൈയോടെ തന്നെ കഴുകി റെഡിയാക്കി വെക്കേണ്ടത്. എനിക്കിങ്ങനെ പരന്ന് കിടക്കുന്നത് ഇഷ്ടമല്ല, പരമാവധി അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുന്നത് കാരണം. അപ്പോൾ ഇങ്ങനെ ഡിസോർഡറായി കിടക്കണ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്. അപ്പോൾ ഇപ്പം രണ്ട് ദിവസം വയ്യാണ്ടായപ്പോഴേക്കും തുണികളൊക്കെ കുന്നുകൂടിയിട്ടാണ്. പിള്ളേരോടൊക്കെ പറഞ്ഞാൽ അവർ കുറേശ്ശൊക്കെ ചെയ്യുന്നല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ വാരി വലിച്ച് പണികളെടുക്കുക അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ താളിക്കാനുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുത്തു, വറ്റൽ മുളക് രണ്ടെണ്ണം വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇങ്ങനെ ഞാൻ ഐസ്ക്രീം ബോക്സിലാക്കി വെക്കട്ടെ. അപ്പോൾ അത് കുറേ നാളിങ്ങനെ ഇരിക്കും. വീട്ടിൽ പോയപ്പോൾ നല്ല തളിരലാണ് അവിടെ കറിവേപ്പില. അപ്പോൾ ആ തളിരലൊക്കെ പൊട്ടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവസാനം കുറച്ച് നല്ലൊരു ഭംഗി കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. താളിക്കാൻ വെച്ചില്ലേ ആ ചീനച്ചട്ടിയിൽ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇങ്ങനെ തളിരലായിരുന്നു, അതിൻ്റെ തണ്ട് പറഞ്ഞ മീൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പിള്ളേർ കാണുമ്പോൾ ഇതെന്താ മമ്മിയും ചോദിക്കും. അപ്പോൾ അത് അവർ കാണാണ്ടിരിക്കാൻ വേഗം എടുത്ത് കളഞ്ഞതാണ്. പിന്നെ അപ്പം പാത്രങ്ങളിങ്ങനെ എവിടെ നിന്നാണെന്നറിയില്ല, കഴുകാൻ നിൽക്കുമ്പോൾ കഴുകി കഴിഞ്ഞു എന്ന് ഇരിക്കുമ്പോഴും പിന്നെ പിന്നെ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണതാണ്. പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവർ നമ്മുടെ പോലെ ശ്രദ്ധിക്കുന്നില്ല. അമ്മൂസ് പിന്നെ കറക്റ്റായിട്ട് അവളെടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോളും. അച്ചൂസ് അങ്ങനെയല്ല, അവരുടെ അടുക്ക അവിടെ ഇട്ടിട്ട് പോവാം. അവനെ പറഞ്ഞ് ഇങ്ങനെ ശീലിപ്പിക്കുന്നുണ്ട് ഞാൻ. ഇപ്പം ചെറുതായിട്ടൊക്കെ അത് തന്നെ പാത്രങ്ങളൊക്കെ അവിടെ എടുത്തത് അവൻ തന്നെ കഴുകി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ത്രോട്ടിന് പെയിനാവുമ്പോൾ വേഗം വന്ന് ചീരവെള്ളം കുടിക്കും തന്നെ പരിപാടി. അപ്പോഴേ പാത്രങ്ങളൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറിവെപ്പും സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ നൈറ്റിലേക്കായിരിക്കും. കാരണം ആ സമയത്താണ് ചേട്ടനും മക്കൾസ് എല്ലാവരും ഒരുമിച്ചുണ്ടാവുന്ന ഒരു സമയത്തേക്ക് നോക്കിയിട്ടാണ് സ്പെഷ്യലുകളൊക്കെ പ്രിപ്പറേഷൻ നടക്കുക കേട്ടോ. ഹോളിഡേയ്സിലാണെങ്കിൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി ഇവിടെ മക്കൾസ് ഉണ്ടാവുമല്ലോ. അതുപോലെയല്ല സ്കൂളുള്ള ദിവസങ്ങൾ അവർ വരണ ആ സമയത്തേക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യാതിക്കും. അങ്ങനെയാണ് കേട്ടോ കുക്കിങ്ങിൻ്റെ ഒരു രീതി. അപ്പോൾ അതേ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും അച്ചൂസ് വരാറായിരുന്നു, വന്ന വഴിക്കുന്നു ട്യൂഷന് പോകും. അപ്പോൾ ജസ്റ്റ് 4 മണിക്ക് വരും, 4:30 ട്യൂഷൻ ക്ലാസ്സിലെത്തണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കഴിക്കും. അപ്പോൾ കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ ആമിക്കുട്ടിക്കുള്ള പാല് റെഡിയാക്കി, അതിൻ്റെ ഇടയ്ക്ക് അച്ചൂസിനുള്ള ചായയും, എനിക്കും ചായയുടെ ഒക്കെ ഒരു സ്മെല്ല്, കട്ടൻ ചായയുടെ ഒക്കെ ഒരു സ്മെല്ലടിച്ചപ്പോൾ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ചൂട് പിന്നെ ത്രോട്ട് ഇങ്ങനെ ഇരിക്കണ കാരണം ഇങ്ങനെ ചൂടുള്ളത് കഴിക്കണം എന്നൊരു ഇതാണ്. അപ്പോൾ ഞാൻ കട്ടൻ ചായ എനിക്കും പിന്നെ അച്ചൂസിനും എടുത്തു കേട്ടോ. അപ്പം രാവിലെ രാവിലെ ഞാൻ എണീറ്റ് കഴിക്കുന്നത് കുറച്ച് ഉപ്പുമാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഉച്ചയ്ക്കും കഴിച്ചേട്ടാ. എനിക്കാണ് ചോറുണ്ണാൻ തോന്നുന്നുണ്ടായില്ല. ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുതന്നെ അച്ചൂസിന് അത് ഉപ്പുമാവ് നല്ല ഇഷ്ടമാണ്. അമ്മൂസിന് ഇഷ്ടമല്ല കേട്ടോ, അമ്മൂസ് കഴിക്കില്ല. ചേട്ടനിഷ്ടം, അമ്മയ്ക്ക് ഇഷ്ടമാണ്, ആമിക്കുട്ടിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പുമാവ് ഇതേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ഛൻ്റെ കൂടെ ലിവിങ് റൂമിലിരുന്നിട്ട് ഉപ്പുമാവ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ചായ കൂടിയും ഉപ്പുമാവ് കഴിക്കലൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. അപ്പോൾ അവനിങ്ങനെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ടി വി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യൂട്ടാ കാര്യങ്ങളൊക്കെ.
അപ്പം ട്യൂഷൻ ക്ലാസ്സിൽ എന്തൊക്കെയോ അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഇനി അപ്പം അവനപ്പോഴേക്കും ട്യൂഷന് പോകേണ്ട നേരെ മതി, മമ്മി ഇനി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ചായ കുടിച്ച് അവൻ ട്യൂഷന് പോയി. അത് കഴിഞ്ഞ് മേലേക്ക് വന്നപ്പോൾ ചേട്ടൻ രാവിലെ വിരിച്ചിട്ടിരുന്ന ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റുകളൊക്കെ നല്ല ഉണക്കമായിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മടക്കി എടുത്തിട്ട് അടുത്ത ട്രിപ്പ് തുണിയും കൊണ്ടുപോയാൻ വന്നതാണ്. അപ്പം അതൊക്കെ വിരിച്ചിടണം. എന്നെ കണ്ടപ്പോഴേക്കും കോഴികൾ എല്ലാവരും ഹാജരായിട്ട്, കോഴി വളർത്തലിൻ്റെ വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്കിപ്പോൾ വീഡിയോസ് എടുക്കാൻ അത്ര എന്താ പറയുക സാഹചര്യങ്ങൾ കിട്ടണില്ല. ഇപ്പോൾ സാഹചര്യം മീൻസ് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അസുഖങ്ങളായി, അസുഖം രണ്ടു ദിവസത്തിനുള്ളിൽ മാറും. ത്രോട്ട് പെയിൻ അല്ല, ത്രോട്ട് ഇൻഫെക്ഷൻ അല്ല, മെഡിസിൻ ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഇനി കോഴികളുടെ വീഡിയോ വരും കേട്ടോ. കുറച്ച് ഒരു അടുത്താഴ്ച എമ്പിക്കും ഒരു ഒരെണ്ണം സെറ്റാക്കി ഇടണം. അതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് കിട്ടിയത്. അപ്പം ആർക്കെങ്കിലും അവരെ കോഴികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ ശരിയാവും. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെറസിൽ വന്നാലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട് എനിക്ക് ടെറസിൽ. അവിടെയും എനിക്ക് കുറച്ച് അടുക്കളത്തോട്ടം, ചീര, മുളക്, ചേട്ടൻ്റെയും കൂടി സഹായം കൂടി ഉള്ള കാരണം കേട്ടോ. അങ്ങനെയൊക്കെ നടന്നു പോണ ചേട്ടനാണ് ഇതിനൊക്കെ എന്നെ സഹായിക്കണം. അപ്പോൾ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. പല വ്ളോഗിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തക്കാളി മാത്രം ശരിയാവണില്ല ശരിയാവണില്ലെന്ന്. ഇപ്പം അതിൽ മൂന്നാല് തക്കാളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചീര മുറിക്കാറായിട്ടുണ്ട്. ചീര മുറിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ച് വരുമ്പോഴേക്കും വയ്യാണ്ടാവും, ചീര അവിടെ നിൽക്കും. അപ്പോൾ ചീര ഏകദേശം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മുറിക്കേണ്ട ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പൂക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പനിയും പിന്നെ ഡാൻസ് പഠനവും ഒക്കെ അല്ലായിരുന്നു കഴിഞ്ഞ മാസം മുഴുവൻ. അപ്പോൾ കൊന്തയുടെ ഒരു വ്ളോഗ് കണ്ടായിരുന്നില്ലേ എല്ലാവരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ചെടികളെ ശുശ്രൂഷ കുറവായിരുന്നു. അതന്നെ അതിൽ കുറച്ച് വെള്ളയച്ചകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേ റോസിൽ ഒരു കൊല പൂവുണ്ടായിട്ടാ. ഇതിങ്ങനെ വള്ളി റോസ് എന്നൊക്കെ പറയില്ല, ഇങ്ങനെ വീണ് കിടക്കണ റോസ്. നമ്മളിതിനൊരു താങ്ങും തണലൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ. അപ്പം അതിനെ ഒന്ന് താങ്ങി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ വീണ് കിടക്കും. അങ്ങനത്തെ ഒരു റോസാണ് അത്. അപ്പം അതെ അത് അവരൊക്കെ ഒന്ന് പോയി നോക്കി തന്നെ ഒരു സന്തോഷം കേട്ടോ. നമുക്ക് വയ്യായകളുണ്ടെങ്കിലും ഇങ്ങനെ എന്താ പറയുക, നമുക്കിഷ്ടമുള്ള സാധനങ്ങളും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ചെടികളും കോഴി വളർത്തലുള്ള എണ്ണം കോഴികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം അവിടെ കിടക്കണ തുണികളൊക്കെ മടക്കിയിട്ട് വേണം ഇനി ബാക്കിയുള്ള തുണികളൊക്കെ ഇടാൻ. അപ്പം അതൊക്കെ ഞാനൊന്ന് ഇട്ടിട്ട് വരാം കേട്ടോ. അവിടെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ടെറസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പൂത്ത് പൂവിട്ട് നിൽക്കണപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ ചെടിയുടെ പേര് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോണ ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. 10 മണിയുടെ വർഗത്തിലൊക്കെ പെട്ട ആൾ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. കറക്റ്റ് അതിൻ്റെ പേര് അറിയില്ല. അതിൽ നോക്കിയപ്പോൾ നിറച്ച് കുഞ്ഞു കുഞ്ഞു റോസ് കളർ പൂക്കൾ കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിങ്ക് അല്ലേ, പിങ്ക് അല്ലേ, അത് ബേബി പിങ്കിനേക്കാളും കുറച്ചും കൂടി കളറുണ്ട്. ഉള്ളിലിങ്ങനെ മഞ്ഞിക്കായിട്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എനിക്കത് കണ്ടപ്പോൾ. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ ഇളം വെയിലൊക്കെ ആയിട്ട് അതിങ്ങനെ നല്ല മഞ്ഞിലിങ്ങനെ തിളങ്ങി നിൽക്കണ പോലെ തോന്നി. അത് കഴിഞ്ഞതേ ഇതൊക്കെ കഴിഞ്ഞ് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് താഴത്തെ തെപ്പിക്കും ത്രോട്ട് ഭയങ്കര പെയിനായിട്ട്. എനിക്ക് വേഗം ചേട്ടനെ കടയിൽ നിന്നൊക്കെ വിളിച്ച് വരുത്തി, വേഗം ഡോക്ടർക്ക് ബുക്ക് ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് ത്രോട്ട് പെയിനുള്ള മെഡിസിനൊക്കെ കിട്ടി. തിരിച്ച് വന്നപ്പോഴേക്കും ആമിക്കുട്ടി കുറച്ച് നേരം എന്നെ കാണാണ്ടായില്ലേ. അപ്പോഴേക്കും ആമിക്കുട്ടി വേഗം ഒക്കത്ത് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അയില കാണിച്ചെടുത്ത് പേടിയാന്ന് പറയുന്നത് കേട്ടോ ഈ കണ്ണ്. അപ്പോൾ ഡോക്ടറെടുത്ത് പോണതിന് മുന്നേ ചേട്ടൻ വന്നപ്പോൾ ഒരു കവറും മീനും കൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ മോരുകറി വെച്ചപ്പോൾ ദൈവം മീനിനി ഒന്നും കൊണ്ടുവരല്ലേ എന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ദൈവം ഒരു കവറും മീനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം എന്തായാലും മോരുകറിയുടെ ഒപ്പം അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും മീൻ വറുത്തതൊക്കെ. ഇവിടെ ഭയങ്കര അത് ആ ഒരു കോമ്പിനേഷൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പം എന്തായാലും മെഡിസിനൊക്കെ കഴിച്ചപ്പോൾ ഒരു ഉഷാറ് തോന്നി. അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആമിക്കുട്ടി ഒരാളുടെ കൂടെയും പോകണില്ല, ഇനി ഞാനെങ്ങാനും വീണ്ടും പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം.
അപ്പോൾ ആമിക്കുട്ടീനെ അവിടെ നിർത്തി ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. വറക്കാനുള്ളത് മാത്രം വേഗം ക്ലീൻ ചെയ്തെടുത്തു, ബാക്കി അങ്ങനെ തന്നെ ഫ്രീസറിൽ കയറ്റി. വയ്യ നിൽക്കാൻ വയ്യാത് കാരണം ഇത്. അങ്ങനെ മീനൊക്കെ മസാലയൊക്കെ പുരട്ടലും വറക്കലും പൊരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം മീൻ ഇവിടെ വറക്കാനിടുമ്പോൾ നല്ല സ്പൈസി ആയിട്ട് കിട്ടണം എല്ലാവർക്കും. പിള്ളേർക്ക് അടക്കം നല്ല എരിവിലൊക്കെ കിട്ടണം. നോണൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ, ആവശ്യത്തിന് എരിവും അങ്ങനെയൊക്കെ കിട്ടണം അവർക്ക് മസാലയൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താ വെളുത്തിരിക്കണ അങ്ങനെയൊക്കെ ചോദിക്കും. ഇവിടെയല്ല വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇതെന്താ ഇതിൽ മുളകൊന്നും ഇല്ലാത്ത അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം കറക്റ്റ് ആവശ്യത്തിന് മുളകിലൊക്കെ കിട്ടണം അവർക്ക്. അപ്പോൾ ഈ മുളകല്ല മീനൊക്കെ മസാലയൊക്കെ പുരട്ടി വറക്കാനിട്ടു. പിന്നെ അവിടെ മീനൊക്കെ ക്ലീൻ ചെയ്തല്ലോ, അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ലിക്വിഡ് ഇട്ട് കഴുകി. പിന്നെ പുൽത്തൈല നോക്കിയപ്പോൾ അത് ആ ഒരു ബോട്ടിൽ പൊട്ടിച്ചിട്ടില്ല, അതിൻ്റെ ലോക്ക് വിട്ടിട്ടില്ല. പിന്നെ അതൊന്നും കുത്തി പൊട്ടിക്കാൻ നിന്നില്ല. വേഗം കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് അവിടെയൊക്കെ നല്ലപോലെ ക്ലീനാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഫിഷ് അവിടെ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കാന്താരിമുളക് നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അപ്പം അതും അത് കഴുകി അത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അതിലേല്. പിന്നെ ഇങ്ങനെ മീൻ നന്നാക്കി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ മണപ്പിച്ചുകൊണ്ട് നിൽക്കും മീനിൻ്റെ മണം ഉണ്ടോ എന്ന് അറിയാൻ. ഓൾറെഡി ഞാൻ ഫ്രഷായിട്ട് വന്നിട്ടാണ് ഫിഷൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നത്. പിന്നെ ചാളയാണെങ്കിൽ ചാളയില്ലേ മത്തിക്കുട്ടനാണെങ്കിൽ അതിൻ്റെ ചതമ്പൽ കുത്തുമ്പോൾ നിറച്ച് മേലേക്ക് തെറിക്കും. ഇത് പിന്നെ അയിലായിരുന്നു, അയില മീനിലേ അതല്ലേ. അപ്പം അതിനാണ് ചതമ്പലൊക്കെ കുറവല്ല, അതന്നെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ ചാള അവിടെ വെച്ചിട്ട് അയിലാണ് ഫ്രൈ ചെയ്യാനെടുത്തത്. അപ്പോൾ ഈ കറിവേപ്പില കഴുകി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ പണി കഴിയാറായിട്ടുണ്ടായിരുന്നു. എനിക്ക് ത്രോട്ട് നല്ലപോലെ വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴേക്കും പ്രാർത്ഥന ചൊല്ലേണ്ട സമയമായി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച് മോരുകറിയും നല്ല ഉപ്പുമുളകൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. കുമ്പളങ്ങയിൽ ഉപ്പും മുളകും പുളിയൊക്കെ പിടിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അതേ വീണ്ടും ആമിക്കുട്ടീനെ കുളിപ്പിക്കേണ്ട സമയം. അപ്പോൾ ആമിക്കുട്ടീനെ കുളിപ്പിച്ച് ആമിക്കുട്ടിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുക. ആമിക്കുട്ടീന്ന് പറഞ്ഞു പ്രാർത്ഥന ചൊല്ലാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രാർത്ഥന ചൊല്ലാനിരിക്കുമ്പോൾ ഞങ്ങൾ പായിട്ടിട്ട് അതിലിരിക്കുക. അപ്പോൾ ആ പായെടുക്കാൻ പോകുമ്പോൾ തൊട്ട് സന്തോഷം. അതിലിങ്ങനെ ഇരിക്കാനും പ്രാർത്ഥന ചൊല്ലാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ മീനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് കൂടി മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വോയിസ് ഓവർ കൊടുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് നല്ല സ്ട്രെയിൻ വരുന്നുണ്ട്. എന്തായാലും തുടങ്ങി വെച്ചില്ലേ, ഇനിയിപ്പോൾ എന്തായാലും ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതേ പ്രാർത്ഥന എത്തിക്കേണ്ട സമയമായി. പ്രാർത്ഥന ചൊല്ലാൻ പോവാണ് കേട്ടോ. പ്രാർത്ഥന അപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അതിന് മുന്നു വന്നത്. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ എൻ്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ആമിക്കുട്ടി അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛസ് ആമിക്കുട്ടിയും ഭയങ്കര കളി, അവർ തമ്മിലെ ഭയങ്കര കളി. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും അവർക്ക് കഴിക്കാനുള്ള കേക്കുകൾ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഇഷ്ടം അവർക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയപ്പോൾ എല്ലാവരും അടുക്കളയിൽ ഹാജരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം വരണ സമയത്ത് എല്ലാവരും അടുക്കളയിലേക്ക് ഓടി വരും എന്തിട്ടൊക്കെ കൊണ്ടുവന്നേന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ആമിക്കുട്ടി കേക്ക് എടുത്തിട്ട്, ആമിക്കുട്ടി അല്ല അമ്മൂസ്, അമ്മൂസിൻ്റെ നിന്ന് കേക്കൊക്കെ താഴെ പോയി അതൊക്കെ പറക്കി കളയണം കേട്ടോ ചേട്ടൻ. അപ്പോൾ ആമിക്കുട്ടി ഞാൻ നിൽക്കണം കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന. പാപ്പോട് കുളിക്കാൻ പറഞ്ഞിട്ട് നിൽക്കുക പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇടയ്ക്ക് പറക്കി വെച്ചു. പിന്നെ രാവിലെ നാളെ മക്കൾസിന് കൊണ്ടുപോകാൻ ഉപ്പേരിക്ക് എന്തെങ്കിലും വേണ്ട. അപ്പോൾ പയറും കായും വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ
അത് കഴിഞ്ഞ് അതെടുത്ത് ക്ലീൻ ചെയ്യും. അതെല്ലാ പച്ചക്കറി കൊണ്ടാലും ഞാൻ അങ്ങനെ തന്നെയാട്ടോ, ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കും. അത് കഴിഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ കട്ട് ചെയ്ത് വെക്കാട്ടാ. അപ്പം ചേട്ടൻ ആ കേക്ക് കഴിച്ച് നിൽക്കുക, പിന്നെ പ്രാർത്ഥന ചൊല്ലാൻ വാ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കണം, മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം അതെ, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്നൊക്കെ എടുക്കാനേ. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊണ്ടയ്ക്ക് സ്ട്രെയിൻ വരുന്നത് തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിപ്പോണ കേട്ടാ. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് പയറും കായും ഉപ്പേരിയാണ്. പിന്നെ ആമിക്കുട്ടി ഇതേ എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ആ അമ്മു പറയേണ്ട ഒന്നും കൂടി കാണിച്ചേ, ഒന്നും കൂടി കാണിച്ചേന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥന ചൊല്ലലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് അടിയാണ് കേട്ടോ. അപ്പം തൊണ്ടയ്ക്ക് നല്ലതായിരുന്നു. അപ്പം കാന്താരി ഉമ്മീ വറുത്തതൊക്കെ വെച്ച് കഴിച്ചപ്പോൾ ഭയങ്കര എരിവ് തോന്നി എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു.